എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ടിംബർ എന്ന പോർഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണിത് നമ്മൾ ടിമ്പർ എന്ന പോർഷൻ നമ്മൾ നേരത്തെ ക്ലാസ് എടുത്തയാണ് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഐ എസ് കോഡ് ഗീവ്സ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ടിമ്പർ ആൻഡ് ദയർ സോണൽ ഡിസ്ട്രിബ്യൂഷൻ ഐ എസ് ത്രീ നയൻറ്റി നയൻ സിക്സ് ട്വൻറ്റി ഫോർ നോട്ട് വൺ വൺ നയൻറ്റി ഇതിലേതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിംബർ കൊടുത്തേക്കുന്ന ഐ എസ് കോഡെന്നാണ് അപ്പം നമ്മളിത് പഠിച്ചതാണ് ഐ എസ് ത്രീ നയൻറ്റി നയൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ടിംബറും അതിൻ്റെ സോണൽ ഡിസ്ട്രിബ്യൂഷനും പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒന്ന് ഐ എസ് കോഡുകളെല്ലാം ഒന്ന് നോക്കാം ത്രീ നയൻറ്റി നയൻ ഇപ്പോൾ പറഞ്ഞു ഐ എസ് സിക്സ് ഫൈവ് ത്രീ ഫോറാണ് ബേസ്ഡ് ഓൺ ഗ്രഡേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ടിംബർ ബേസ്ഡ് ഓൺ ഗ്രഡേഷൻ ആണെങ്കിൽ ഐ എസ് സിക്സ് ഫൈവ് ത്രീ ഫോർ ഐ എസ് സിക്സ് ട്വൻറ്റി ആണെങ്കിൽ വുഡൻ ടൂൾസിനെയും ഹാൻഡിൽസിനേയും കുറിച്ച് പറയുന്നതാണ് ഐ എസ് സിക്സ് ട്വൻറ്റിയിൽ ഐ എസ് ഫോർ നോട്ട് വൺ ആണെങ്കിൽ പ്രിസർവേഷൻ ഓഫ് ടിമ്പറാണ് ഐ എസ് ഫോർ നോട്ട് വൺ പറയുന്നത് വൺ നയൻറ്റി ആണെങ്കിലോ കോണിഫറസ് സോൺ ടിമ്പറാണ് വൺ നയൻറ്റീല് പറയുന്നത് ഇത്രയാണ് അതിനകത്ത് വരുന്നത് ഐ എസ് കോഡ് അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സോഫ്റ്റ് വുഡ് അപ്പോൾ നമ്മൾ സോ സാലുണ്ട് സാലുണ്ടോ ഓക്കുണ്ടോ ഡിയോദാർ മഹാഗണി ഏതാണ് സോഫ്റ്റ് വുഡെന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം സാലും ഡിയോ ഓക്കും മഹാഗണിയും എന്താണ് ഹാർഡ് വുഡാണ് അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഡിയോദാർ ആയിരിക്കും നമുക്കറിയാമല്ലോ സോഫ്റ്റ് വുഡും ഹാർഡ് വുഡും തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ആൻസറ് ഡിയോദാർ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലൈഫ് സ്പാൻ ഓഫ് എ മോഡറേറ്ററി ഡ്യൂറബിൾ ടിംബർ ഒരു ടിംബറിൻ്റെ മോഡറേറ്റലി ഡ്യൂറബിൾ ആയിട്ടുള്ള ടിബറിൻ്റെ ലൈഫ് സ്പാൻ ആണ് ചോദിച്ചേക്കുന്നത് ഫൈവ് ടു ടെൻ ടെൻ ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ട്വൻറ്റി ടു ട്വന്റി ഫൈവ് അതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഫൈവ് ടു ടെൻ ആണ് മോഡറേറ്റ്ലി ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ഫൈവ് ടു ടെൻ ലെസ് ഡ്യൂറബിൾ ആണെങ്കിൽ ലെസ് ദാൻ ഫൈവ് ഹൈ ഡ്യൂറബിൾ ആണെങ്കിൽ മോർ ദാൻ ടെൻ അതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ട്രീസ് ആർ ജനറലി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഗ്രോത്ത് ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വളരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ ട്രീസിനെ ഓപ്ഷൻ വൺ ടു ത്രീ ഫോർ ആണ് നമുക്കറിയാം രണ്ടാണ് ആൻസർ എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ക്ലാസ്സിഫിക്കേഷൻ ട്രീസിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞതാണേ ക്ലാസ്സിൽ എക്സോജീനസും എൻഡോജീനസും അല്ലേ എക്സോജീനസ് ആണെങ്കിൽ എന്താ പുറത്തോട്ട് വളർന്നു നീളം വെച്ച് പോകുന്നു എൻഡോജീനസ് ആണെങ്കിൽ വണ്ണം വെച്ച് പോകുന്നു അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഐ എസ് ത്രീ സിക്സ് ടു നയൻ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് അത് ടിം ടിംബറിനെ മൂന്ന് ക്ലാസിഫൈഡ് ക്ലാസ്സസ് ആയിട്ട് തിരിക്കുന്നു ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ഡ്യൂറബിലിറ്റി ആവറേജ് ലൈഫ് ഡെൻസിറ്റി ആൻസർ ആവറേജ് ലൈഫാണ് ആവറേജ് ലൈഫിൻ്റെ അടിസ്ഥാനത്തിൽ ടിംബറിനെ മൂന്നായിട്ട് തിരിക്കുന്നു ക്ലാസ് വൺ ക്ലാസ് ടു ആൻഡ് ക്ലാസ് ത്രീ മോർ ദാൻ വൺ ട്വൻറ്റി മന്ത് ആണെങ്കിൽ ക്ലാസ് വൺ സിക്സ്റ്റി ടു വൺ ട്വൻറ്റി ക്ലാസ് ടു ലെസ് ദാൻ സിക്സ്റ്റി ആണെങ്കിൽ ക്ലാസ് ത്രീ അടുത്ത ക്വസ്റ്റ്യൻ ടിംബേഴ്സ് വിത്ത് നാരോ ആനുവൽ റിങ്സ് ആർ ജനറലി നാരോ ആനുവൽ റിങ്സ് എന്ന് പറഞ്ഞാൽ ആനുവൽ റിങ്സ് അല്ല അങ്ങനെയാണെങ്കിൽ അത് നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കും ഹാർഡ് ആയിരിക്കും അല്ലേ പറഞ്ഞതാണത് ഇപ്പം എന്താണ് നാരോ ഹാർഡ് വുഡിൽ എന്താണ് ആയിട്ട് നിൽക്കുന്നത് മെഡുലറി റേസ് ആണ് സോഫ്റ്റ് വുഡിൽ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആനുവൽ റിങ്സും നമ്മളത് പഠിച്ചതാണ് എസ് എ എച്ച് എം എന്നുള്ള രീതിയിൽ കോഡിട്ട് നമ്മൾ പഠിച്ചിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടിമ്പർ ഹാസ് യങ്സ് മോഡലസ് ഗ്രേറ്റർ ദാൻ നയൻ എയിറ്റ് സീറോ സീറോ ന്യൂട്ടൻഡർ എം എം സ്ക്വയർ ബട്ട് ലെസ് ദാൻ വൺ ടു വൺ ടു സീറോ സീറോ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഇതെന്താണ് ഗുഡ് ടിമ്പർ ആണ് കേട്ടോ ആവറേജ് ആണെങ്കിൽ മോഡലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആറ് ആറ് പൂജ്യം പൂജ്യം തൊട്ട് ഒമ്പത് എട്ട് പൂജ്യം പൂജ്യം വരെ വെരി ഗുഡ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ വൺ ടു സിക്സ് സീറോ സീറോ ആണ് കേട്ടോ ഓഫ് മോഡലോസോ വേരിയേഷൻ ആണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഇന്നർ പാർട്ട് ഓഫ് എ ടിംബർ സറൗണ്ടിങ് ദ പിത്ത് ഈസ് കാർഡ് ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ പിത്തിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഇന്നർ പാർട്ട് ഏതാണെന്ന് അപ്പോൾ നമ്മുടെ ഓർഡർ ഉണ്ടായിരുന്നു പിത്ത് ഹാർട്ട് വുഡ് അത് കഴിഞ്ഞ് സാപ്പ് വുഡ് ക്യാമ്പിയം ലെയർ ബാർക്ക് അങ്ങനെയായിരുന്നു അല്ലേ അപ്പോൾ ഹാർട്ട് വുഡ് അല്ലേ പിത്ത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന അപ്പോൾ ആൻസർ ഹാർട്ട് വുഡ് അന്ന് മറന്നുപോകം ഓർക്കുകട്ടോ പിത്ത് ഹാർട്ട് വുഡ് സാപ്പ് വുഡ് ക്യാമ്പിയം ലെയർ ബാർക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സാപ്പ് വുഡ് കൺസിസ്റ്റ് ഓഫ് സാപ്പ് വുഡ് കൺസിസ്റ്റ് ഓഫ് ഇന്നർ മോസ്റ്റ് ആനുലാർ റിങ് അറൌണ്ട് ദ പിത്ത് പോർഷൻ ഓഫ് ടിംബർ ബിറ്റ്വീൻ ഹാർട്ട് വുഡ് ആൻഡ് ക്യാമ്പിയം ലെയർ അതല്ലേ ആൻസർ ഹാർട്ട് വുഡിനും ക്യാമ്പിയം ലെയർ ലെയറിനും ഇടയ്ക്കുള്ളതല്ലേ സാപ്പ് വുഡ് നമുക്ക് അറിയാവുന്നതാണല്ലോ നമുക്ക് ആ ഓർഡർ ഒന്നും ഓർത്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ പിന്നെ തെറ്റിപ്പോകത്തില്ല എന്തായിരുന്നു പിത്ത് ഹാർട്ട് വുഡ് സാപ്പ് വുഡ് ക്യാമ്പിയം ലെയർ ബാർക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സീസണിംഗ് ഓഫ് ടിംബർ ഈസ് ഡൺ എന്തിനാണ് നമ്മൾ സീസണിങ് ചെയ്യുന്നത് ഓപ്ഷൻ നോക്കാം മേക്ക് ഇറ്റ് വാട്ടർ പ്രൂഫ് പെയിൻറ്റ് ദ സർഫസ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ റിമൂവ് ദ വാട്ടർ ഇത് നമുക്കറിയാവുന്നതാണ് അല്ലെ എന്തിനാണ് നമ്മൾ സീസണിങ് ചെയ്യുന്നത് ടിംബറിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻ്റിനെല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സീസണിങ് ചെയ്യുന്നത് റിമൂവ് വാട്ടർ അപ്പോൾ ആൻസർ റിമൂവ് ദ വാട്ടർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സോഫ്റ്റ് വുഡ് നമ്മൾ പഠിച്ചതാണ് അല്ലേ സോഫ്റ്റ് വുഡാണെങ്കിൽ എന്തായിരിക്കും അവിടെ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ഓർത്താൽ മതി സോഫ്റ്റ് വുഡിൻ്റെ എസ്സിൻ്റെ കൂടെ വരുന്നത് എസ് എയും ഹാർഡിൻ്റെ കൂടെ എച്ച് എം ഒ ആണ് എച്ച് എം എസ് എച്ച് എം ഒര് എസ് എതാണെന്ന് നോർത്താൽ മതി അല്ലേ എച്ച് എം ഹാർഡ് വുഡിന് മെഡുലറി റേസ് ആണ് ഡിസ്റ്റിങ്ക്ട് സോഫ്റ്റ് വുഡിന് ഏതാണ് ഡിസ്റ്റിങ്റ്റ് ആനുവൽ റിങ്സ് അപ്പോൾ ഇവിടെ മെഡുലറി റേസ് ലെസ് ഡിസ്റ്റിങ് ആയിരിക്കും ഡിസ്റ്റിങ്റ് അല്ല അതാണ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റൻ വിച്ച് ടൈപ്പ് ഓഫ് സീസണിംഗ് ഈസ് സ്ട്രോങ് ടിമ്പർ സ്ട്രോങ് ടിമ്പർ തരുന്നത് ഇതിൽ ഏത് സീസണിങ്ങ് ആണ് ക്ലീന് നാച്ചുറൽ ഇലക്ട്രിക്കൽ ആൾ ഓഫ് ദി ബോ അതാണ് ഓപ്ഷൻ നമുക്കറിയാം നാച്ചുറായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് സീസണിങ് ചെയ്യുന്ന നാച്ചുറൽ സീസണിംഗ് നല്ലതാണല്ലേ സ്ട്രോങ്ങ് ആയിട്ട് പക്ഷേ സമയമെടുക്കും എന്നുള്ളതാണ് നാച്ചുറൽ സീസണിങ്ങിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയുന്നത് ഒരുപാട് നാൾ വേണ്ടി വരും ആയിട്ട് കാറ്റും മഴയൊക്കെ നമുക്ക് അടിക്കാതെ ഉണങ്ങണ്ടേ അതുകൊണ്ട് അപ്പോൾ ആൻസർ അവിടെ നാച്ചുറലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ഡിറ്റക്ട് ഇൻഡിക്കേറ്റഡ് ഡി ഡിഫക്റ്റ് ആണ് കേട്ടോ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിയാണ് ഡാഷ് ഡിഫക്റ്റ് ഇൻഡിക്കേറ്റഡ് ബൈ റെഡ് ഓർ യെല്ലോ ഫിഞ്ചസ് ഇൻ വുഡ് പഠിച്ചതാണ് റെഡ് ഓർ യെല്ലോ ഫിഞ്ചസ് വരുന്നത് റോക്സിനസ് ആണ് വൈറ്റ് സ്പോർട്സ് ആയിട്ടാണ് കാണുന്നതെങ്കിലോ വൈറ്റ് സ്പോർട്സ് ആയിട്ടാണ് കാണുന്നതെങ്കിലും അത് ഡ്രോക്സിനസ് ഓക്കെ പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പതിനാല് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് കോസസ് ഡ്രൈ റോട്ട് റോട്ടെന്ന് കണ്ടാൽ ഉടനെ ഫംഗസ് എഴുതിക്കണം ഏത് റോട്ടായാലും ഡൈ ഡ്രൈ റോട്ട് വെറ്റ് റോട്ടോ എന്ത് റോട്ടോ ആയിക്കോട്ടെ അതിൻ്റെ എല്ലാ ആൻസർ എന്തായിരിക്കും വരുന്നത് ഫംഗസ് ആയിരിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ ഡിഫക്ട് ഇൻഡിക്കേറ്റഡ് ബൈ കർവേച്ചർ ഫോംഡ് ഇൻ എ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷന് ലോങ്ജിറ്റ്യൂഡിന് ഡയറക്ഷനെ നോർത്ത് വെക്കുക ലോങ്ജിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് വൈസ് ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ വിത്ത് വൈസ് വിത്ത് വൈസ് ആയിട്ടുള്ള ഒരു കറവ് വരുന്നത് കപ്പാണ് ഇത് ലോങ്ജിറ്റ്യൂഡിന് അല്ലെങ്കിൽ ലെങ്ത് വൈസ് ഞാൻ ചോദിച്ചേക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ എന്ത് വന്നേനെ ബോ വന്നേനെ ഓക്കെ ബോ ആണെങ്കിൽ ലെങ്ത് കപ്പാണെങ്കിൽ വിത്ത് എന്ന് ഓർത്താൽ മതി ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ കപ്പ് പിന്നെ അസ്ക് വൈസേ അതെന്താണ് നമ്മൾ പഠിച്ചതല്ലേ എവിടെയാണ് നമ്മൾ അസ്ക്യൂ പഠിച്ചത് അതൊരു പ്രിസർവേറ്റീവ് ആണെന്നാണ് പഠിച്ചത് ഓപ്ഷൻ നോക്കിക്കാൽ പ്രിസർവേറ്റീവ് പെയിൻറ്റ് കെമിക്കൽ യൂസ്ഡ് ഫോർ സീസണിങ് നൺ ഓഫ് ദീസ് അറിയാലോ അസ്ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണൊരു പ്രിസർവേറ്റീവ് ആണ് അല്ലേ അതിനകത്ത് എന്തൊക്കെയാണുള്ള കണ്ടൻസ് എന്തൊക്കെയായിരുന്നു ഹൈഡ്രേറ്റഡ് അർസനിക് പെൻഡോക്സൈഡ് ഉണ്ടായിരുന്നു കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ ബ്ലൂ വിട്രോള് പിന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ സോഡിയം ഡൈക്രോമേറ്റ് അതാണ് അസ്ക്യൂൻ്റെ കേട്ടോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ മോസ്റ്റ് റാപ്പിഡ് ആൻഡ് എഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് സീസണിംഗ് അറിയാമോ എന്താണ് പെട്ടെന്ന് നമുക്ക് സീസണിങ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നത് ഏതാണ് നാച്ചുറൽ കെമിക്കൽ ഇലക്ട്രിക്കൽ ബോയിലിങ് ഇതിലേതാണ് ആൻസർ വരിക ഇലക്ട്രിക്കൽ സീസണിങ് ആണ് ഇലക്ട്രിക്കൽ കാരണം ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള കറൻ്റാണ് നമ്മളവിടെ കടത്തി വിടുന്നത് അപ്പോൾ അവിടെ പെട്ടെന്ന് സീസണിങ് ഉണങ്ങി കിട്ടും നമുക്ക് ടിംബർ ഓക്കെ റാപ്പിഡ് ആൻഡ് എഫക്റ്റീവ് മെത്തേഡാണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ പ്രിസർവേറ്റീവ് വിത്ത് ദെയർ എക്സാമ്പിൾ കറക്റ്റ്ലി മാച്ച് ടൈപ്പ് വൺ ഡി ഡി ടി ടൈപ്പ് ടു കോള് ടൈപ്പ് ത്രീ ബോറിക് ആസിഡ് ടൈപ്പ് ഫോർ ബെൻസിൻ ഇതിലേതാണ് കറക്റ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത് എക്സാമ്പിളും അതിൻ്റെ ഇത് തന്നെ അത് പറഞ്ഞാൽ പ്രിസർവേറ്റീവിനെ മൂന്ന് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ നാനൂറ്റൊന്ന് ഐ എസ് നാനൂറ്റി ഒന്ന് പ്രകാരമാണ് അതാണ് ഈ കൊടുത്തേക്കുന്നത് ടൈപ്പ് വണ്ണിലാണെങ്കിൽ ടൈപ്പ് വൺ ആകുമ്പോൾ ഓയിൽ ടൈപ്പ് അതിൻ്റെ എക്സാമ്പിളാണ് കോളും ടാറും ഒന്ന് ഓയിൽ രണ്ടാമത് ടൈപ്പ് ടൂ ആണെങ്കിൽ ഓർഗാനിക് സോൾവെൻറ് ഓർഗാനിക് സോൾവെൻറ്റിൻ്റെ എക്സാമ്പിൾ വരുന്നത് ബെൻസീനും ഡി ഡി ടി ആണ് ടൈപ്പ് ത്രീ വാട്ടർ ബ്രൗൺ അത് ബോറിക് ആസിഡും സിങ്ക് ക്ലോറൈഡും ആണ് എക്സാമ്പിൾ വരുന്നത് ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഫെല്ലിങ് ഓഫ് ട്രീ ഈസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട് ഇൻ ഫെല്ലിങ് ഓഫ് ട്രീ ഏത് സമയത്താണ് സമ്മറാണോ റെയിനി സീസണിലാണോ വിൻ്ററിലാണോ സ്പ്രിംഗിലാണോ ഏത് സീസണിലാണ് മരം ഒരുപാടായിട്ട് മുറിഞ്ഞ് വീഴുന്നത് അല്ലെങ്കിൽ പുഴുതു വീഴുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത് ആൻസർ വിൻ്ററിലാണ് കേട്ടോ വിൻ്റർ സീസണിലാണ് നമുക്ക് ഫെല്ലിങ് ഓഫ് ട്രീ യൂഷ്വലി ക്യാരിഡ് ഔട്ട് ഇൻ വിൻ്റർ സീസൺ ആണ് ആൻസർ ഓക്കെ അപ്പോൾ ലാസ്റ്റ് നെക്സ്റ്റ് ലാസ്റ്റ് ഇരുപതാമത്തെ ആണ് ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ തിക്നെസ് ഓഫ് വെനീർസ് വെനീർ എന്ന് പറഞ്ഞാൽ ടിബറിൻ്റെ ഒരു ഫോമാണ് ടിംബറിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് പുതിയ ഫോമിലാക്കുന്നതാണ് വെനീർ അതിൻ്റെ തിക്നെസ്സാണ് ചോദിച്ചേക്കുന്നത് അത് പോയിൻ്റ് ഫോർ ടു പോയിന്റ് സിക്സ് മില്ലിമീറ്റർ ആണ് കേട്ടോ ചെറിയ തിക്നെസ്സിലാണ് ഈ വെനീർ എന്ന് പറയുമ്പോൾ അതിന് ചെറിയ ചെറിയ തിക്ക് അപ്പോൾ ഒക്കെ ഇല്ലേ പ്ലൈവുഡ് എല്ലാം ഒരുപാട് വെനീർസ് ചേർന്നതാണ് പ്ലൈവുഡ് ഓക്കെ അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ആണ് അയ്യോ ഒന്ന് ഞാൻ നമ്പർ ഇട്ടപ്പോൾ മാറിപ്പോയി കേട്ടോ നേരത്തെ തന്നെ നമ്പർ ഇല്ല ലാസ്റ്റ് ക്വസ്റ്റിനു പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രേക്കിംഗ് ഡൗൺ ഈസ് ദ പ്രോസസ് ഓഫ് ഇന്ന് ബ്രേക്കിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്ത് എന്താണ് പറഞ്ഞേക്കുന്നത് കൺവേർഷൻ ഓഫ് ലോഗ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോയി ബ്രേക്കിംഗ് ഡൗൺ നമ്മൾ മരം മുറിഞ്ഞു വീഴുന്നതാണെന്ന് വിചാരിക്കും അതല്ല കൺവേർഷൻ്റെ ഒരു ആദ്യത്തെ പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് ഡൗൺ എന്ന് പറയുന്നത് ഓക്കെ